നമസ്കാരം. കന്നഡ നടൻ പവർ സ്റ്റാർ പുനീത് രാജ്കുമാറിന്റെ പെട്ടെന്നുള്ള മരണം സിനിമാ ലോകത്തുള്ളവരെയും ആരാധകരെയും ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയതാണ്. ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ ഹൃദയാഘാതം അനുഭവപ്പെടുകയായിരുന്നു. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഫിറ്റ്നസിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന പുനീതിന് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഏവരും ചോദിക്കുന്നത്. എന്താണ് ഈ പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിന്റെ കാരണമെന്ന് നോക്കാം. ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു പ്രധാന കാരണം. ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഹൃദയ മസിലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുക, കാർഡിയോ മയോപ്പതി, ജന്മനാ തന്നെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹൃദയത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിന്നു പോകുക, നെഞ്ചിടിപ്പിന്റെ താളം തെറ്റുക എന്നിവയാണ് ഹൃദയത്തെ ബാധിക്കാവുന്ന പ്രധാന പ്രശ്നങ്ങൾ. ചില രോഗലക്ഷണങ്ങൾ കണ്ടെന്നിരിക്കാം, എന്നാൽ ഇവ പലരും നിസ്സാരമായി അവഗണിക്കുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ ചികിത്സ തേടിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 60 മുതൽ 70% വരെയാണ്. ഹൃദയതാളം തെറ്റുക, കാർഡിയക് അരത്മിയാസ് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന കാരണമാണ്. ഇടതു വെൻട്രിക്കിൾ മിടിക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യപ്പെടുന്നത്. ഈ പമ്പിങ്ങിന്റെ താളം തെറ്റുമ്പോഴാണ് ഹൃദയതാളം തെറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ കുറച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തും. ആ എനർജി ഉപയോഗിച്ചാണ് വെൻട്രിക്കിൾ മിടിക്കുന്നത്. ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഹൃദയത്തിന്റെ താളം തെറ്റും. ഹൃദയത്തിന്റെ മസിലുകൾക്ക് വലിപ്പം കൂടുന്നത് ഇതിലേക്ക് നയിക്കാം. അത്ലീറ്റുകളും മറ്റും കുഴഞ്ഞുവീണ് മരിക്കുന്നതിന് പിന്നിൽ കാർഡിയോ മയോപ്പതി എന്ന ഈ അവസ്ഥയാകാം. ശക്തമായ ഹൃദയാഘാതം വരുമ്പോൾ ഹൃദയതാളം തെറ്റാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അതായത് സോഡിയം, പൊട്ടാസ്യം എന്നീ ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടായിട്ടും കുഴഞ്ഞു വീഴാം. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുക, വേനൽക്കാലത്ത് വിയർപ്പ് കൂടി ഡീഹൈഡ്രേഷൻ സംഭവിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ സോഡിയം പൊട്ടാസ്യം ലവണങ്ങളുടെ അളവിൽ വ്യത്യാസം വരാം. പൊട്ടാസ്യം കൂടിയാൽ ഹൃദയം പെട്ടെന്ന് നിന്നുപോകും. അരോട്ടിക് സ്റ്റെനോസിസ് എന്ന പ്രശ്നമുള്ളവരിലും കുഴഞ്ഞു വീണ് മരണം സംഭവിക്കാം. മഹാധമനിക്ക് ചുവട്ടിലുള്ള അരോട്ടിക് വാൽവ് ചുരുങ്ങി ഹൃദയത്തിലേക്ക് ആവശ്യത്തിന് രക്തം എത്താതെ വന്നാലും കുഴഞ്ഞു വീണു മരിക്കാം. ഹൃദയമിടിപ്പ് ഹൃദയാരോഗ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ്. മിടിപ്പിലെ വ്യത്യാസം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മദ്യപാനം, ലഹരിമരുന്ന് ഉപയോഗം എന്നിവ ഹൃദയമിടിപ്പിൽ വ്യത്യാസം വരുത്തുന്ന കാര്യങ്ങളാണ്. മസ്തിഷ്കാഘാത സംബന്ധമായ കാര്യങ്ങൾ, ഷുഗർ കുറഞ്ഞു ബോധം കെട്ട് വീഴുന്നവർ, അപസ്മാര സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ട്രോക്ക് മൂലം വരുന്ന പാരാലൈസിസ് കാരണങ്ങളുള്ള വീഴ്ച, ചെവിയുടെ ബാലൻസ് തെറ്റിയുണ്ടാകുന്ന തലകറക്കം എന്നിവയൊക്കെ പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴലിൽ വരുന്നതാണ്. പ്രമേഹ രോഗികൾ, കൊളസ്ട്രോൾ ഉള്ളവർ, തൈറോയ്ഡ് പ്രശ്നമുള്ളവർ ഒക്കെ നടക്കുമ്പോൾ നെഞ്ചുവേദന, ശ്വാസംമുട്ട്, ക്ഷീണം, നെഞ്ചിടിപ്പ് കൂടുക ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് എത്ര പെട്ടെന്ന് ചികിത്സ തേടുന്നുവോ അത്രയും റിസ്ക് കുറഞ്ഞിരിക്കും. ഏത് പ്രായത്തിലുള്ള ആരെയും ബാധിക്കാവുന്ന മരണ കാരണങ്ങളിൽ ഒന്നാണ് സഡൻ കാർഡിയക് അറസ്റ്റ്. ഹൃദയാഘാതം എന്നാൽ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു, എന്നാലും ഹൃദയമിടിപ്പ് നിൽക്കുന്നില്ല. എന്നാൽ സഡൻ കാർഡിയക് അറസ്റ്റ് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ നടക്കുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥ കാരണം ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്നു. മിനിറ്റുകൾക്കകം ചികിത്സ ലഭിച്ചില്ല എങ്കിൽ രോഗിക്ക് മരണം വരെ ഇതുമൂലം സംഭവിക്കാം. 80% പെട്ടെന്നുള്ള ഹൃദയാഘാതങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം കൊറോണറി ആർട്ടറി രോഗങ്ങൾ അഥവാ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ്. പുകവലി, അമിതമായ സ്ട്രെസ്, മാനസിക സംഘർഷങ്ങൾ, ഡയബറ്റീസ്, ഇതെല്ലാം ഹൃദയാഘാതത്തിന് കാരണമാണ്. ഇനി കാരണങ്ങൾ. അമിത ഭാരം. വ്യായാമം ഇല്ലാതെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുന്നത് രക്തത്തിന് കട്ടി കൂട്ടുകയും ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപാനം. അമിതമായ മദ്യപാനം തീർച്ചയായും ശരീരത്തെ ഒരു കാർഡിയാക് അറസ്റ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. സമീകൃതമായ ആഹാരവും മദ്യപാനവും മുഴുവനായി ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ജീവിതശൈലി. ജീവിതശൈലിയിലെ അപര്യാപ്തതകൾ മിക്കപ്പോഴും ഹൃദ്രോഗത്തിന് കാരണമാകാറുണ്ട്. ചിട്ടയായ ആഹാരശൈലി, വ്യായാമം എന്നിവ ഇതുകൊണ്ട് തന്നെ ആവശ്യമാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളാണ്: ശ്വാസതടസ്സം, അമിത വിയർപ്പ്, നെഞ്ചരിച്ചിൽ, നെഞ്ചിടിപ്പ് കൂടുക, ബോധക്ഷയം തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. കൃത്യമായി വ്യായാമം ചെയ്ത് ശാരീരികമായി ഫിറ്റാണ് എന്ന് കരുതുന്നവരാണ് 25-നും 45 വയസ്സിനും മധ്യയുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാരും. പക്ഷേ ഇതേ പ്രായക്കാർ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടുന്ന വാർത്തകൾ പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തലും അത്യാവശ്യമെന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗ്യാസിന്റെ പ്രശ്നമായും നീരിറക്കമാണെന്ന് കരുതിയും ലക്ഷണങ്ങളെ നിസ്സാരമായി അവഗണിച്ചു കളയരുത്. ഏത് രോഗവും കീഴടക്കും മുൻപ് സൂചനകളും ലക്ഷണങ്ങളും തരാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഗൗരവത്തിലെടുത്ത് ഉടനെ വൈദ്യസഹായം തേടുവാനുള്ള ജാഗ്രതയാണ് നമ്മൾ കാണിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.